സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനക്കരയിലെ പാടി ഓഫീസ് ഉപരോധിച്ചു. തുടർന്ന് കർഷക ധർണയും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ തികഞ്ഞ അലംഭാവമാണ് പുലർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നില തുടർന്നാൽ കർഷകരോടുള്ള അലംഭാവം പ്രകടിപ്പിച്ച് DCCയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തുമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. ഓഫീസിന്റെ വാതിക്കൽ തന്നെ നമ്മൾ എത്ര സമരം നടത്തുകയാണ്, ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർ കൈമലർത്തുകയാണ്. ഇവിടെ കഴിഞ്ഞ എനിക്കൊന്നും ഒരു വർഷം മുമ്പ് നമ്മൾ നടത്തിയ രാപ്പകൽ സമരം, നമ്മുടെ കർഷകരെല്ലാരും കൂടി നെല്ല് ചാക്ക് സഹിതം ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ സമരം നടത്തി. ഇവിടുത്തെ ഓഫീസറോട് ചോദിക്കുമ്പോൾ ഓഫീസർ പറയുന്നത് അവർക്ക് സർക്കാരിന്റെ ഒരു നിർദ്ദേശം ലഭിക്കുന്നില്ല എന്നാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരാണ് ഈ കാര്യത്തിൽ ശക്തമായി ഇടപെടൽ നടത്തേണ്ടത്. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക കർഷകന് കൊടുക്കാൻ കിടക്കുമ്പോൾ ഇവിടെ ഇസ്രായേലിൽ പോകുകയാണ് മന്ത്രി. അവിടെയാണ് അനിൽ പറഞ്ഞത്, മന്ത്രി ഇസ്രായേലിൽ പോകുക, എന്തിനാ പോകുന്നത്? അവിടെ പോയിട്ട് കൃഷി പഠിക്കാൻ പോവുകയാണ്. ഇസ്രായേലിലൊന്നും പോകണ്ട, ഈ കുട്ടനാടിന്റെയും അപ്പർ കുട്ടനാടിന്റെയും അരമ്പുകളിലൂടെ മന്ത്രി ഒന്ന് നടന്നാ മതി. ഇവിടെ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തോമസ് കുട്ടി മണക്കുന്നേൽ അധ്യക്ഷനായി, KPCC സെക്രട്ടറി കുഞ്ഞ ഇല്ലംപള്ളി, UDF കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖ്, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G ഗോപകുമാർ, സംസ്ഥാന സെക്രട്ടറി സന്തോഷ് ചാന്നാനിക്കാട്, എബി അനിൽ മലരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.